അളൂർ കുഴിക്കാട്ടുശ്ശേരിയിൽ എ ടി എം തകർത്ത് മോഷണശ്രമം നടത്തിയ പ്രതി 3 മാസങ്ങൾക്ക് ശേഷം പിടിയിലായി. കേച്ചേരി ബാങ്ക് കവർച്ചാ ശ്രമക്കേസിലെ പ്രതിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വടനപ്പള്ളിയിൽ ആഡംബരക്കാറിൽ മദ്യവിൽപ്പന നടത്തി വന്ന യുവാവിനെ എക്സൈസ് ഇന്റലിജൻസും വടനപ്പള്ളി എക്സൈസും ചേർന്ന് പിടികൂടി. 100 കുപ്പിയോളം മദ്യം കാറിൽ നിന്ന് പിടിച്ചെടുത്തു. സുരക്ഷ ഉറപ്പാക്കാൻ തൃപ്രയാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. കുന്നുകുളം തഹസിൽദാർക്കെതിരെയുള്ള താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെ പരാതിയിൽ നടപടിയെടുത്ത് കളക്ടർ. ആരോപണ വിധേയനായ തഹസിൽദാറെ 2 മാസത്തെ പരിശീലനത്തിന് അയച്ചു. ആളൂർ കുഴിക്കാട്ടുശ്ശേരിയിൽ എ ടി എം തകർത്ത് മോഷണശ്രമം നടത്തിയ പ്രതി 3 മാസങ്ങൾക്ക് ശേഷം പിടിയിലായത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. വരന്തരപ്പള്ളി ആശാരിപ്പാറ സ്വദേശി തെക്കേയിൽ വീട്ടിൽ ജോസഫിന്റെ മകൻ ഷിജോ ജോസഫാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ പി വിജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി സി ആർ സന്തോഷം സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ നവംബറിൽ എ ടി എം മെഷീന്റെ മുൻവശത്തെ ഇരുമ്പ് ക്യാബിനറ്റ് തകർത്തെങ്കിലും പണമടങ്ങിയ ട്രേ തുറക്കാൻ ശ്രമിച്ചതോടെ അലാറം മുഴങ്ങുകയും മോഷ്ടാവ് ഇറങ്ങി ഓടുകയുമായിരുന്നു. അലാറം മുഴങ്ങിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ എ ടി എം മെഷീന്റെ മുൻഭാഗം തകർത്ത നിലയിൽ കണ്ടെത്തി. സി സി ടി വി പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും തിരിച്ചറിയാനാവുമായിരുന്നില്ല. ബാങ്ക് മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ത്വരിതമായ അന്വേഷണം ആരംഭിച്ചു. സമീപ പ്രദേശങ്ങളിലെ 6 സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ എ ടി എം കൌണ്ടർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് 2 പേർ ബൈക്കിൽ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. എങ്കിലും തിരിച്ചറിയാനാവാത്ത വിധം അവ്യക്തമായ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. തുടർന്ന് സംഭവം നടന്ന പ്രദേശത്തെ ക്രിമിനലുകളെപ്പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഇതിലൂടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഷിജോയുടെ ഭാര്യ വീട് സമീപ പ്രദേശത്താണെന്നും സംഭവം നടന്ന ദിവസം ഇയാൾ ഈ ഭാഗത്തുണ്ടായിരുന്നതായും പിന്നീട് വയനാട്ടിലേക്ക് കടന്നതായും കണ്ടെത്തി. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ റബ്ബർ ടാപ്പിംഗിനായി പോയതാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷിജോ മൈസൂരിലേക്ക് പോയതായി വ്യക്തമായി. തുടർന്ന് മൈസൂരിലെത്തി നടത്തിയ അന്വേഷണത്തിനിടെ പോലീസ് അന്വേഷിക്കുന്നതായി സൂചന ലഭിച്ച ഷിജോ തന്ത്രപരമായി അവിടെ നിന്നും മുങ്ങുകയും ചെയ്തതോടെ അന്വേഷണ സംഘത്തിന് ഇയാളിലുള്ള സംശയം ബലപ്പെട്ടു. ഇതോടെ ഷിജോയുമായി ബന്ധമുള്ളവരെയെല്ലാം രഹസ്യമായി നിരീക്ഷിച്ചതിൽ നിന്നും ഇയാൾ കൊടകര നെല്ലായിക്ക് സമീപം പന്തല്ലൂർ ഭാഗത്തുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെ പന്തല്ലൂർ നന്ദിപുലം റൂട്ടിലെ വിശാലമായ ജാതിത്തോട്ടത്തിന് നടുവിലെ ഒറ്റപ്പെട്ട വീട്ടിൽ നിന്നും പിടിയിലാവുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ആളൂർ എസ്ഐ സുശാന്ത് കെ എസ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ജിനുമോൻ തച്ചേത്ത്, സതീശൻ മാപ്പാട്ടിൽ റോയ് പോലൂസ്, പി എം മൂസ, വി യു സിൽജോ, എ യു റെജി, ഷിജോ തോമസ്, ആളൂർ സ്റ്റേഷനിലെ അഡീഷണൽ എസ്ഐ രവി എം സി, സീനിയർ സി പി ഒ വിനോദ് കുമാർ എം ജി എന്നിവരാണ് ഉണ്ടായിരുന്നത്. പിടിയിലായ ഷിജോയെ ആളൂരിലെത്തിച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ താൻ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും സുൽത്താൻ ബത്തേരിയിൽ കഞ്ചാവുമായി പിടിയിലായ പിതാവിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനും മറ്റും പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് എ ടി എം തകർക്കാൻ തീരുമാനിച്ചതെന്നും മൊഴി നൽകി. കൂടെയുണ്ടായിരുന്നുവെന്ന് പറയുന്ന സുഹൃത്തിനെപ്പറ്റി വിശദമായി അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ടി സി വി ന്യൂസ്, കൊടകര. ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് കേച്ചേരി ശാഖയിൽ മോഷണശ്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. പശ്ചിമബംഗാൾ സ്വദേശി സദൻ സർക്കാരിനെയാണ് കമ്മീഷണർ ആർ ആദിത്യയുടെ നേതൃത്വത്തിലുള്ള ആന്റി തെഫ്റ്റ് സ്ക്വാഡ് പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 8 രാത്രിയിലാണ് ബാങ്ക് ശാഖയിൽ മോഷണം നടന്നത്. ബാങ്ക് ശാഖയുടെ ജനൽക്കമ്പി അറുത്തുമാറ്റി അകത്ത് കടന്നതോടെ അലാറാം മുഴങ്ങി. ഇതിനെ തുടർന്ന് ശാഖാ മാനേജർ സ്ഥലത്തെത്തിയതോടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ബാങ്കിൽ നിന്ന് ലഭിച്ച വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ മോഷണം നടത്തിയത് സദൻ സർക്കാരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രതിയെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിരുന്നില്ല. നെടുമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 മോഷണക്കേസിൽ പ്രതിയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതി പിടിയിലാകുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് പ്രതിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാത്രി 9 ബാങ്ക് പരിസരത്തെത്തിയ ഇയാൾ തൊട്ടടുത്ത പറമ്പിലൂടെ കടന്ന് മതിൽ ചാടിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ജനൽക്കമ്പി മുറിച്ചുമാറ്റിയാണ് ബാങ്കിനുള്ളിലേക്ക് പ്രവേശിച്ചതെന്ന് പോലീസിന് മൊഴി നൽകി. കമ്മീഷണറുടെ സ്ക്വാഡ് അംഗങ്ങളായ എസ്ഐമാരായ ഗ്ലാഡ്സൺ, സുവർത്തകുമാർ, പി രാകേഷ്, കുന്നുംകുളം സി ഐ കെ ജി സുരേഷ്, എസ് ഐ ഇ ബാബു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
വടാനപ്പള്ളിയിൽ ആഡംബരക്കാറിൽ വിപുലമായ രീതിയിൽ മദ്യവിൽപ്പന നടത്തി വന്ന യുവാവിനെ എക്സൈസ് ഇന്റലിജൻസും വടാനപ്പള്ളി എക്സൈസും ചേർന്ന് പിടികൂടി. ഗണേശമംഗലം സ്വദേശി റസാഖാണ് പിടിയിലായത്. പ്രതിയുടെ സ്വിഫ്റ്റ് ഡിസയർ കാറിൽ നിന്നും 100 കുപ്പി മദ്യം പിടിച്ചെടുത്തു. ദിവസവും 10,000 രൂപയ്ക്ക് മദ്യം വിൽക്കാറുണ്ടെന്ന് ഇയാൾ മൊഴി നൽകി. മുൻ സ്പിരിറ്റ് കേസിലെ പ്രതിയാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്റലിജൻസ് ഇൻസ്പെക്ടർ മനോജ്, പ്രിവന്റീവ് ഓഫീസർമാരായ മണികണ്ഠൻ, ഷിബു, സതീഷ്, മോഹനൻ തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ക്യാമറ കണ്ണുകളിലൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നാട്ടിക ഗ്രാമപഞ്ചായത്തും ഒരുങ്ങി. ജില്ലാ പഞ്ചായത്തിനൊപ്പം സഹകരിച്ച് തൃപ്രയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച 7 നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊപ്പം എല്ലാ പൗരന്മാർക്കും സുരക്ഷ നൽകുകയെന്ന സർക്കാരിന്റെ ലക്ഷ്യം കണക്കിലെടുത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വലപ്പാട് SHO കെ സുമേഷ് നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിനെ സഹായിക്കുന്ന നാട്ടിക പഞ്ചായത്തിന്റെ പദ്ധതി അഭിനന്ദനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷയായിരുന്നു. 2018-19 ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2,06,250 രൂപയാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ചെലവഴിച്ചത്. ഇതിൽ പഞ്ചായത്ത് പദ്ധതി ഫണ്ടിൽ നിന്ന് 1,65,000 ജില്ലാ പഞ്ചായത്തിന്റെ 41,250 രൂപയും ഉൾപ്പെടുന്നു. മർമ്മപ്രധാന കേന്ദ്രങ്ങളായ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട, പോളി ജംഗ്ഷൻ, തൃപ്രയാർ സെന്റർ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രി ദൃശ്യങ്ങൾ പോലും വ്യക്തമാകാൻ കേരളവിഷൻ കേബിൾ നെറ്റ്വർക്കിന്റെ സഹായത്തോടെ തൃശൂർ ക്ലൗഡ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനമാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. നിലവിൽ പഞ്ചായത്ത് ഓഫീസിലുള്ള മോണിറ്റർ വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി സ്ഥാപിക്കും. വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ കൂടുതൽ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കുറ്റകൃത്യങ്ങൾ തടയുകയാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. TCV തൃപ്രയാർ. തഹസിൽദാർക്കെതിരെയുള്ള താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെ പരാതിയിൽ നടപടി. കുന്നുകുളം തഹസിൽദാർ VR ശ്രീജനെ 2 മാസത്തെ പോലീസ് പരിശീലനത്തിനയച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. തഹസിൽദാർ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന വനിതാ ജീവനക്കാരുടെ പരാതിയെ തുടർന്നാണ് കളക്ടറുടെ നടപടി. അശ്ലീല ചെവിയുള്ള ഭാഷാപ്രയോഗങ്ങളും തഹസിൽദാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളതായി പരാതിയിൽ പറഞ്ഞിരുന്നു. ഇത്തരം പരാതികളെക്കുറിച്ച് സംസാരിക്കാനെത്തിയ യൂണിയൻ ഭാരവാഹികളായ ജീവനക്കാരെയും തഹസിൽദാർ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തഹസിൽദാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലും ഗുരുതരമായ വീഴ്ചകൾ ഉള്ളതായി ജീവനക്കാർ ജില്ലാ കളക്ടർക്കും RDOക്കും നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. വനിതാ ജീവനക്കാരികളുടെ പരാതിയിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ഇടപെട്ടേക്കുമെന്നാണ് സൂചന. സ്ഥലം MLA കൂടിയായ മന്ത്രി AC മൊയ്തീനും പരാതിയെ ഗൌരവമായാണ് എടുത്തിട്ടുള്ളത്. തഹസിൽദാർമാരായാൽ നിർബന്ധമായും പൂർത്തിയാക്കിയിരിക്കേണ്ട പോലീസ് പരിശീലനം ഇയാൾ പൂർത്തിയാക്കിയിട്ടില്ല. ശ്രീജന പകരം പുതിയ തഹസിൽദാർ അടുത്ത ദിവസം ചാർജ് എടുക്കുമെന്ന് റവന്യൂ വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. ഇരിങ്ങാലക്കുട നഗരത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 2 ഹോട്ടലുകളിൽ നിന്നായി പഴകിയ മാംസമടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ഇരിങ്ങാലക്കുട മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ടെഡ്സോസ്, അയ്യങ്കാവ് മൈതാനത്തിന് സമീപം പ്രവർത്തിക്കുന്ന ബീസ്പോർട്ട് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഭക്ഷണം പിടിച്ചെടുത്തത്. കടയുടമകൾക്ക് നോട്ടീസ് നൽകിയതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. കൈപ്പറമ്പ് പുത്തൂർ റോഡിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. ചിറവനേങ്ങാട് സ്വദേശികളായ കല്ലിങ്ങൽ വീട്ടിൽ ദേവയാനി, കല്ലിങ്ങൽ വീട്ടിൽ സുധാകരൻ മകൾ സാനിയ, ഓട്ടോ ഡ്രൈവർ തേവരക്കാട്ട് വീട്ടിൽ മേബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 കേച്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാഞ്ഞാൾ പഞ്ചായത്തിലെ പുന്നംകുളമ്പ് പാടശേഖരത്തിലെ 6 ഏക്കർ കൃഷി വിളവെടുക്കാൻ സാധിക്കാതെ കർഷകർ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാടത്തേക്ക് ഒഴുകുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇതുമൂലം കൊയ്ത്തുയന്ത്രം പാടത്തേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
താന്യം ചന്തയ്ക്ക് വടക്ക് ഭാഗത്ത് മുരിയാംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം 4 ഏക്കറോളം വരുന്ന പറമ്പിലെ പുൽക്കാടിന് തീപിടിച്ചു. പറമ്പിലുണ്ടായിരുന്ന വാഴകളും നിരവധി തെങ്ങുകളും കത്തിനശിച്ചു. പറമ്പിന് നടുവിലൂടെ പോയിരുന്ന വൈദ്യുതി ലൈനിൽ ഓലപ്പെട്ട വീണത് മൂലമുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. അന്തിക്കാട് പോലീസും നാട്ടികയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയും എത്തി തീയണച്ചു. ശക്തിയായ കാറ്റിൽ ആളിപ്പടർന്ന തീ ജനവാസ കേന്ദ്രത്തിലേക്ക് പടരുന്നതിന് മുൻപേ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അന്തിക്കാട് അഡീഷണൽ SI മണികണ്ഠൻ, ലീഡിംഗ് ഫയർമാൻ SK സലീംകുമാർ, ഫയർമാൻമാരായ MA ചന്ദ്രൻ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കാറ്ററിംഗ് യൂണിറ്റിലെ തൊഴിലാളി പിടിയിൽ. ചളിങ്ങാട് സ്വദേശി കാലൻ നാസർ എന്ന് വിളിക്കുന്ന മുരിയൻകാവിൽ വീട്ടിൽ നാസറിനെയാണ് SI ജയേഷ് ബാലന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 100 പാക്കറ്റ് ഹാൻഡ്സ് പിടിച്ചെടുത്തു. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത്. പാവറട്ടി മേച്ചേരിപ്പടിയിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിലാണെന്ന് ആരോപണം. പരാതിയുമായി കുടുംബാംഗങ്ങൾ രംഗത്ത്. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി റുബീന മൻസിലിൽ 40 മുഹമ്മദ് ഫൈസിയാണ് മേച്ചേരിപ്പടിയിലെ വീട്ടിൽ മരിച്ചത്. ജനുവരി 18 മുഹമ്മദ് ഫൈസിക്ക് മർദ്ദനമേറ്റത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 24 മുഹമ്മദ് ഫൈസി മരിച്ചു. മർദ്ദനവും മരണവും കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് ഇതുവരെയും പ്രതികളെ പിടികൂടിയില്ലെന്നും തങ്ങൾക്ക് നീതി ലഭ്യമാകുന്നില്ലെന്നും ഉമ്മ ഐഷമോൾ പരാതിപ്പെട്ടു. ആരാണ് ഇവനെങ്ങനെ കാട്ടി കൊന്നു കളഞ്ഞിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് അറിഞ്ഞു കിട്ടണം. അത്രയും വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഉണ്ടായില്ല. ഞങ്ങളെ വീടും എല്ലാം തല്ലി തകർത്ത് എല്ലാം വീടും തകർത്തിട്ടാണ് അകത്ത് കയറിയിട്ടാണ് തല്ലി കൊന്നിട്ടുള്ളത്. കൊന്നോലെ പിടികിട്ടണം തന്നെ നമുക്ക് പറയാനുള്ളു. അത്രയും പെട്ടെന്ന് പിടികൂടണം. എന്നാൽ അന്നേ ദിവസം 2 മുഹമ്മദ് ഫൈസിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവ ദിവസം ഭാര്യ അനീഷയെ മർദ്ദിക്കുന്നതിനെ ചൊല്ലി മുഹമ്മദ് ഫൈസിയുമായി ഭാര്യ വീട്ടുകാർ വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ബഹളവും വഴക്കും രൂക്ഷമായതോടെ അയൽവാസിയായ വേളുവീട്ടിൽ കുമാരൻ ഇടപെടുകയും മുഹമ്മദ് ഫൈസിയുമായി തർക്കവുമായി. വീട്ടിലെത്തിയ കുമാരനെ മുഹമ്മദ് ഫൈസി കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. കുമാരന് കുത്തേറ്റതോടെ അയൽവാസികൾ പിന്നീട് കൂട്ടമായെത്തി മുഹമ്മദ് ഫൈസിയെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് പാവറട്ടി പോലീസ് എത്തിയാണ് അവശനായ മുഹമ്മദ് ഫൈസിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. TCV പാവറട്ടി. സംഘപരിവാർ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ഗാന്ധിവധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് സജീവമാകണമെന്നും ഈ മഹാപാപത്തിന്റെ കറയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്കൊരിക്കലും കഴിയില്ലെന്നും സ്വാമി സന്ദീപാനന്ദഗിരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തൃക്കണാമതിലകം ഗ്രാമീണ കൂട്ടായ്മ സംഘടിപ്പിച്ച മാനവ സൌഹൃദ സംഗമം പുതിയകാവ് CK വളവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരാണത്തിലെ ധനം ദുർവ്യയം ചെയ്യുന്ന ദുര്യോധനനായി മോദിയും ദുഷ്ടശാസനകൾ പുറപ്പെടുവിക്കുന്ന ദുശാസനനായി അമിത്ഷായും പുനരവതരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോമൻ താമരക്കുളം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, സംവിധായകൻ കമൽ, മാത്യു കുഴൽനാടൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളടക്കം അണിനിരുന്ന പ്രകടനം സ്ത്രീകളുടെ പ്രാതിനിധ്യം കൊണ്ടും വിവിധ പ്ലോട്ടുകളുടെ ചാരുത കൊണ്ടും ശ്രദ്ധേയമായി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണം സ്പർശം ജില്ലാതല ഉദ്ഘാടനം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KG റീന മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി സദാനന്ദൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ സാബു, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TV സതീശൻ, RHC ഓഫീസർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ കാവ്യ കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ടൌൺ ഹാൾ പരിസരത്തുനിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി DYSP CR സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂരിലെ വ്യാപാരികളുടെ സംഘടനയായ ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിന് കേരള വ്യാപാരി വ്യവസായ സമിതിയിൽ അംഗത്വം നൽകി. നഗരസഭ വായനശാല അങ്കണത്തിൽ നടന്ന അംഗത്വ പ്രഖ്യാപന ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PI ആന്റോ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വ്യാപാരികളെ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ, MJ ഡേവിഡ് സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്.
where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. New Cable Point, ശങ്കരയർ ജംഗ്ഷൻ, MG Road, തൃശൂർ. ഒരു വ്യാഴവട്ടമായി നിലച്ചു പോയിരുന്ന നാടക പ്രവർത്തനങ്ങൾക്ക് പുത്തൻ ആവിഷ്കാരം നൽകിയിരിക്കുകയാണ് തൃക്കൂർ ഗ്രാമത്തിലെ ഒരു കൂട്ടം കലാകാരന്മാർ. 35 വർഷമായി ഈ നാട് നാടകത്തിനായി കൈകോർക്കുന്നു. അരങ്ങിലും അണിയറയിലും നാട്ടുകാർ ധാരാളം. ഇവിടെ മാറ്റുരയ്ക്കാനെത്തിയ നാടക പ്രതിഭകളുടെ സാന്നിധ്യവും തൃക്കൂരിന്റെ നാടക പാരമ്പര്യത്തിന് മഹത്വമേറ്റുന്നതാണ്. ശശിധരൻ നടുവിൽ, പ്രിയനന്ദനൻ തുടങ്ങിയവർ തൃക്കൂരിന്റെ തട്ടിലേറിയവരാണ്. ഗാന്ധി ആർട്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കലാമേളകളിലെല്ലാം പ്രവർത്തകർ അഭിനയിച്ച നാടകം ഒഴിച്ചുകൂടാനാകാത്തതായിരുന്നു. സി എൽ ജോസ്, സേവ്യർ പുൽപ്പാട്ട്, കൊഴുവനാൽ ജോസ്, ശ്രീമൂലനഗരം മോഹൻ, ശ്രീമൂലനഗരം വിജയൻ തുടങ്ങിയവരുടെ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. നാട്ടുകാരായ പി കെ കെ ഉണ്ണി, ടി വി രാജശേഖരൻ, കിട്ടുണ്ണി ആശാൻ, ജോയ് നമ്പാടൻ, അപ്പുക്കുട്ടൻ അയ്യന്തോൾ എന്നിവരും ഇവിടെ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ 2007 ക്ലബിന്റെ പ്രവർത്തനം നിലച്ചു. തൃക്കൂരിലെ കലാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആളില്ലാത്ത നിലയിലായി. 10 വർഷങ്ങൾക്ക് ശേഷം തൃക്കൂർ ഗ്രാമീണ വായനശാലയാണ് കലാമേള നടത്താൻ മുന്നിട്ടിറങ്ങിയത്. 2017 ഓണം കലാമേളയിൽ പഴയ ഗാന്ധി ആർട്സ് സംഘം വീണ്ടും അരങ്ങിലെത്തി. ശശിധരൻ നടുവിൽ തന്നെയാണ് സംവിധാനം ചെയ്തത്. 2019 വായനശാല വാർഷികത്തിന് ഇവർ ഒ ചന്തു മേനോന്റെ ശാരദ എന്ന നാടകം അവതരിപ്പിച്ചു. ഗാന്ധി ആർട്സിന് വേണ്ടി പഴയ കൂട്ടുകാർ വീണ്ടും അരങ്ങിലെത്തുമ്പോൾ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത്. റിഹേഴ്സൽ ക്യാമ്പിനുള്ള സ്ഥലസൗകര്യം, ഭക്ഷണം, ചായ എല്ലാം ഒരുക്കുന്നത് നാട്ടുകാരാണ്. നാട്ടുകാരായ വീട്ടമ്മമാരും വിദ്യാർത്ഥികളും സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ തയ്യാറായി വരുന്നതും വർത്തമാനകാലത്തെ നേട്ടങ്ങളാണ്. ഇത്തവണ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഗാന്ധി ആർട്സ് നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ഹരിഹരൻ ചെറുശ്ശേരി സംവിധാനം ചെയ്ത അരുളപ്പാട് അരങ്ങിലെത്തുമ്പോൾ തൃക്കൂർ സ്വദേശികളായ 18 പേരും മുഖത്ത് ചായമിടും. ഇതിൽ 4 സ്ത്രീകളുമുണ്ടാകും. മധു കണ്ണഞ്ചിറയാണ് അരുളപ്പാടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല, ലോനപ്പന്റെ മാമ്പൂതീസ എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ജോബി ചിറമ്മൽ, അജിത് ആചാരി എന്നിവരാണ് ഇപ്പോൾ തൃക്കൂരിലെ നാടക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ടിസിവി പുതുക്കാട്. ലൈബ്രറി റഫറൻസിംഗ് ഏറ്റെടുത്ത് വലപ്പാട് ഉപജില്ലയിലെ വിദ്യാലയങ്ങൾ. വിദ്യാലയ മികവുകൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും മികച്ച മാതൃകകൾ സ്വന്തം വിദ്യാലയത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ലക്ഷ്യമിട്ട് സർവശിക്ഷ അഭിയാൻ ആവിഷ്കരിച്ചതാണ് സ്കൂൾ ട്വിന്നിംഗ്. പെരിഞ്ഞനം ഗവൺമെന്റ് യുപി സ്കൂളിൽ നടന്ന ട്വിന്നിംഗിൽ ഉപജില്ലയിലെ എല്ലാ യുപി വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപക പ്രതിനിധികൾ പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് ഷീല, ഡയറ്റ് ഫാക്കൽറ്റി രമേശ് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് എഇഒ ടി ഡി അനിത, ഡയറ്റ് അംഗം എൻ കെ രമേശ്, മതിലകം ബിപിഒ ടി എസ് സജീവൻ എന്നിവർ പങ്കെടുത്തു. വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഉൾപ്പെടുത്തി വിദ്യാലയത്തിന് പുറത്ത് പാതയോരത്ത് പൂന്തോട്ട നിർമ്മാണം ആരംഭിച്ചു. യു ആർ പ്രദീപ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി സുനിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ഖദീജ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൌരത്വ ഭേദഗതിക്കെതിരെ ഇടമുട്ടത്ത് ക്യാൻവാസിൽ ചിത്രം വരച്ച് പ്രതിഷേധവുമായി ഭരണഘടനാ സംരക്ഷണ സമിതി. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടി യു ഉദയൻ അധ്യക്ഷത വഹിച്ചു. പി എൻ സുജിന്ദ്, പി ഇ ശരത്കുമാർ, പി എൻ പ്രവീൺ, കെ ജെ യദുകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രകാരന്മാരായ ടി എസ് സന്തോഷ്, ഇമ ബാബു, ഫൈസൽ മാഗ്നറ്റ് തുടങ്ങി നിരവധി പേർ ക്യാൻവാസിൽ ചിത്രം വരച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായി. ചേലക്കര കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്ത യോഗം ചേർന്നു. രമ്യ ഹരിദാസ് എം പി യോഗം ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കുന്നുകുളം എ സി പി ടി എസ് സിനോജ്, ചേലക്കര സി ഐ ഇ ബാലകൃഷ്ണൻ, ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി ജനാബ് വി എസ് കാസിം ഹാജി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ വേണുഗോപാല മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പൌരത്വ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്ക് കത്തയച്ചു. യു ഡി എഫ് കുന്നുംകുളം നിയോജകമണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ എം കെ ജോസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.
മുല്ലശ്ശേരി സി എസ് എം ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നലി എം എൽ എ നിർവഹിച്ചു. മുൻ എം എൽ എ പി എ മാധവൻ അനുവദിച്ച 500,000 രൂപ ഉപയോഗിച്ചാണ് ലൈബ്രറി ഹാൾ പണികഴിപ്പിച്ചത്. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ബെന്നി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി മുൻ പ്രസിഡന്റുമാരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ലൈബ്രറി പ്രസിഡന്റ് വി കെ പ്രേമദാസൻ, സെക്രട്ടറി ടി യു ജെയ്സൺ, നേതൃസമിതി കൺവീനർ കെ പി അലി തുടങ്ങിയവർ സംസാരിച്ചു. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയും കേരള മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന റോഡ് സുരക്ഷാ സന്ദേശയാത്ര സ്നേഹപൂർവ്വം സഹയാത്രികർക്ക് ജില്ലയിൽ പര്യടനം നടത്തി. കാസർഗോഡ് നിന്നും ആരംഭിച്ച സന്ദേശയാത്രയുടെ തൃശൂർ ജില്ലാതല പര്യടനത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ശ്രീ വ്യാസ കോളേജിൽ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഷാജി മാധവൻ നിർവഹിച്ചു. ശ്രീ വ്യാസ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കവിത, വടക്കാഞ്ചേരി ജോയിന്റ് ആർ ടി ഒ കെ ബി രഘു തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ ടീം നയിക്കുന്ന സന്ദേശയാത്ര ദിവസവും 4 വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കും. വേലൂർ വെങ്കിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രം ഉത്സവാഘോഷ നിറവിൽ. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി ഉത്സവ കൊടിയേറ്റ് നടത്തി. തുടർന്ന് നടന്ന ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനം കൂറ്റനാട് രാമുണ്ണി പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് 6-8 വെള്ളിയാഴ്ച നടക്കും. കുരൂരമ്മ ടെമ്പിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ഭാരവാഹികളായ സുരേഷ് കുമാർ, ശങ്കരനാരായണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകും. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രാങ്കണത്തിൽ കലാമണ്ഡലം വിനയന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. തുടർന്ന് പിറന്നാൾ സദ്യ നടന്നു. വൈകിട്ട് കല്ലൂർ രാമൻകുട്ടിമാരാരും കൽപ്പാത്തി ബാലകൃഷ്ണനും ചേർന്ന് ഡബിൾ തായമ്പക അവതരിപ്പിച്ചു. സിപിഎം കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. ബലിപ്പറമ്പ് കോളനി പരിസരത്ത് താമസിക്കുന്ന പറപ്പറമ്പിൽ പുഷ്പന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ വീടിന്റെ താക്കോൽ കൈമാറി. ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ, കെ എ വിശ്വംഭരൻ, എം എ ഹാരിസ് ബാബു, ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കോലഴി കൊടുമുള്ളിക്കാവ് ശ്രീ വേട്ടക്കരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ഉച്ചപൂജയ്ക്ക് ശേഷം പറനിറയ്ക്കൽ, കൂറയിടൽ, ഉച്ചപ്പാട്ട് എന്നിവ നടന്നു. പ്രസാദവൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കോലഴി തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം തായമ്പക അരങ്ങേറി. മഹാത്മാഗാന്ധിയുടെ 72-ാം രക്തസാക്ഷിത്വ സ്മരണയിൽ ജില്ലയിലെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗാന്ധിയുടെ 72-ാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് ആചരിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം ഡിസിസി വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് അവണൂർ അധ്യക്ഷനായിരുന്നു. എം എ രാമകൃഷ്ണൻ, വി വി രാമകുമാർ, ബിന്ദു സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ 72-ാമത് രക്തസാക്ഷിത്വ ദിനം എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. തിപ്പല്ലൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എം കെ ജോസ് അധ്യക്ഷനായിരുന്നു. യു ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കെ ഗോവിന്ദൻകുട്ടി, എം എം സലീം, എൻ കെ കബീർ, പി എസ് മോഹനൻ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം നടത്തി. ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. നേതാക്കളായ വിജയൻ ചിറ്റേത്ത, സുനിൽ മുഗൾകുടം, ടി ഒ ഫ്ലോറൻ, ഷെല്ലി മുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഐ എൻ ടി യു സി മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം നടത്തി. മാള ടൗണിൽ നടന്ന ചടങ്ങിൽ ഗാന്ധിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജോഷി പെരേപ്പാടൻ അധ്യക്ഷനായിരുന്നു. വിനോദ് വിധേയത്തിൽ പോൾസൺ കൊടിയൻ, സോയി കോലഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി രക്തസാക്ഷിത്വ അനുസ്മരണം നടന്നു. അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് എ മുരളി അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഷാജി, കെ പി സി സി ഒ ബി സി ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ, തിരുവില്ലാമുല മണ്ഡലം പ്രസിഡന്റ് ശശി, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി തുടങ്ങിയവർ പങ്കെടുത്തു. ഐ എൻ ടി യു സി പാർലമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 72-ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഡി സി സി സെക്രട്ടറി ടി കെ പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി പാർലമണ്ഡലം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ കർഗയിൽ അധ്യക്ഷനായിരുന്നു. നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് എ പി രാമകൃഷ്ണൻ, സി ആർ മണി, സി ആർ ഭുവനൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഡി സി സി സെക്രട്ടറി ടി എ ഷാഹിദ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിജയൻ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് നാസർ മംഗല, ജയൻ മംഗലം, ടി എ ഹസനാർ, സി കെ രാമചന്ദ്രൻ, കെ എം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച ഗാന്ധി സാഹിത്യ പ്രദർശനം ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ഷഹ്ന ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു.
ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി, പി ശങ്കരനാരായണൻ, ജി സത്യൻ, ലിസി കോര തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധിജിയുടെ 72-ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഡി സി സി സെക്രട്ടറി ടി എ ഷാഹിദ ഉദ്ഘാടനം ചെയ്തു. എസ് എ ആസാദ്, സി എ ശങ്കരൻകുട്ടി, അഡ്വക്കേറ്റ് സി വിജയൻ, ടി വി സണ്ണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോസ്, ടി സി വി. വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. കോട്ടയം സ്വദേശി മറിയപ്പള്ളി തടത്തിൽ പ്രകാശിന്റെ മകൻ 18 വയസ്സുള്ള അഭിഷേക് പ്രസാദനെയാണ് ജനുവരി 25-ാം തീയതി മുതൽ കാണാതായത്. ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജിലെ BA 1-ാം വർഷ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9747496130 എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ടതാണ്. ശിവഗിരി മഠത്തിന്റെ ഉടമസ്ഥതയിലുള്ള പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രവും സ്വത്തുക്കളും കൈവശപ്പെടുത്തുവാൻ സ്വകാര്യ വ്യക്തി കേസ് നൽകിയെന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്ന് ക്ഷേത്രം മുൻ ഉപദേശക സമിതി അംഗം ധർമ്മപാലൻ കാരാട്ടുപറമ്പിൽ അറിയിച്ചു. പഴയ ഭരണസമിതിയുടെ അധികാരം പുനഃസ്ഥാപിക്കുന്നതിനും വൈസ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും കൂട്ടായ അക്കൌണ്ടിൽ ക്ഷേത്ര ഫണ്ട് നിക്ഷേപിക്കുന്നതിനു വേണ്ടി മാത്രമാണ് കേസ് കൊടുത്തതെന്നും ഇവർ വ്യക്തമാക്കി. വിഷ്ണുദാസ് കാനാടി, ധർമ്മപാലൻ കാരാട്ടുപറമ്പിൽ, സവിൽ ഇ ബി, അരുൺ കരിപ്പാറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീണ്ടും പ്രധാന വാർത്തകൾ. ആളൂർ കുഴിക്കാട്ടുശ്ശേരിയിൽ ATM തകർത്ത് മോഷണശ്രമം നടത്തിയ പ്രതി 3 മാസങ്ങൾക്ക് ശേഷം പിടിയിലായി. കേച്ചേരി ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വടാനപ്പള്ളിയിൽ ആഡംബര കാറിൽ മദ്യവിൽപ്പന നടത്തിവന്ന യുവാവിനെ എക്സൈസ് ഇന്റലിജൻസും വടാനപ്പള്ളി എക്സൈസും ചേർന്ന് പിടികൂടി. 100 കുപ്പിയോളം മദ്യം കാറിൽ നിന്ന് പിടിച്ചെടുത്തു. സുരക്ഷ ഉറപ്പാക്കാൻ തൃപ്രയാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. കുന്നുകുളം തഹസിൽദാർക്കെതിരെയുള്ള താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെ പരാതിയിൽ നടപടിയെടുത്ത് കളക്ടർ. ആരോപണ വിധേയനായ തഹസിൽദാരെ 2 മാസത്തെ പരിശീലനത്തിനയച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.